ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂപ്പർ മോം. ഇന്ന് ഞാൻ നമ്മുടെ ചാനലിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഡ്രൈ സ്കിൻ കെയർ ടിപ്സാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഓയിലി സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പേർ എന്നോട് കമൻസിൽ ചോദിച്ചിരുന്നു ഡ്രൈ സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ള സ്കിൻ കെയർ ടിപ്സ് കൂടി പറഞ്ഞു തരാമോ എന്ന്. ഇന്ന് ഞാനിവിടെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ സ്കിൻ എന്താണ് എന്ന് നോക്കാം. ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് മതിയായ മോയ്സ്ചർ റീറ്റെയിൻ ചെയ്ത് നിർത്താൻ കഴിയാതിരിക്കുകയോ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സീബം പ്രൊഡക്ഷൻ ലെവൽ വളരെ ലോ ആയിരിക്കുകയോ ചെയ്യുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഡ്രൈ സ്കിൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ മോയ്സ്ചർ റീറ്റെയിൻ ചെയ്ത് നിർത്താൻ കഴിയാതിരിക്കുകയും അതുപോലെ തന്നെ സീബം പ്രൊഡക്ഷൻ ലോ ആയിരിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് വളരെ റഫും ടൈറ്റുമായിരിക്കുകയും അതുപോലെ തന്നെ വളരെ ഡള്ളായി കാണപ്പെടുകയും ചെയ്യും. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡ്രൈ സ്കിൻ എങ്ങനെ കെയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള കുറച്ച് ടിപ്സാണ്. മറ്റ് സ്കിൻ കണ്ടീഷൻ, അതായത് ഓയിലി സ്കിൻ കണ്ടീഷൻ, കോമ്പിനേഷൻ സ്കിൻ, അങ്ങനെയുള്ള എല്ലാ സ്കിന്നിനും ഫോളോ ചെയ്യുന്ന അതേ സ്റ്റെപ്സ് തന്നെയാണ് ഇതിലും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പക്ഷേ ഡ്രൈ സ്കിന്നുകാരുടെ സ്കിൻ കെയർ ടിപ്സ് കുറച്ചുകൂടി, അതായത് ആ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ സ്കിന്ന് കെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡ്രൈ സ്കിൻ പ്രോബ്ലം ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർ അവരുടെ സ്കിൻ കെയർ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ക്ലെൻസിങ്. നോർമലി മറ്റ് സ്കിൻ കെയറിൽ ഉള്ള പോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ്. പക്ഷേ എന്താണ് ഡ്രൈ സ്കിൻകാർ ക്ലെൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് നമുക്ക് നോക്കാം. ഡ്രൈ സ്കിൻ കണ്ടീഷൻ ഉള്ളവർ ഒരിക്കലും ചൂടുവെള്ളം ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യുകയോ അതുപോലെ തന്നെ കുളിക്കുകയോ ഒന്നും ചെയ്യരുത്. കാരണം ഹോട്ട് വാട്ടർ യൂസ് ചെയ്ത് നമ്മൾ ഫേസ് വാഷ് ചെയ്യുകയോ അല്ലെങ്കിൽ ബാത്ത് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഈ ഹോട്ട് വാട്ടർ നമ്മുടെ ബോഡിയിലുള്ള നാച്ചുറൽ ഓയിൽസിനെ മൊത്തവും ഡ്രൈ ആക്കുകയാണ് ചെയ്യുന്നത്. അതുമൂലം നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്ന് വീണ്ടും കുറച്ചുകൂടി ഡ്രൈ ആകാനായിട്ട് അത് കാരണമാകും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഹോട്ട് വാട്ടർ യൂസ് ചെയ്ത് ക്ലെൻസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ക്ലെൻസ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാത്ത് ചെയ്യുമ്പോൾ ലൂക്ക് വാം വാട്ടറാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം ഡ്രൈ സ്കിന്നുകാർക്ക് വളരെയധികം പ്രോബ്ലം വരുന്നൊരു സീസണാണ് വിൻ്റർ സീസൺ. അപ്പോൾ ഈ ടൈമിൽ എല്ലാവരും നമ്മൾ സാധാരണ ചൂടുവെള്ളത്തിൽ കുളിക്കാനാണ് പ്രിഫർ ചെയ്യുക. പക്ഷേ ആ ഒരു ടൈമിൽ ഡ്രൈ സ്കിൻ ഉള്ളവർ ഭയങ്കരമായ ചൂടുള്ള വെള്ളം യൂസ് ചെയ്ത് കുളിക്കുകയോ ഫേസ് വാഷ് ചെയ്യുകയോ ചെയ്യാതിരിക്കുക. പകരം മൈൽഡായിട്ട് ചൂടുള്ള വെള്ളത്തിൽ ക്ലെൻസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ക്ലെൻസറുകൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ഡ്രൈ സ്കിന്നിന് സ്യൂട്ട് ചെയ്യുന്ന ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസർ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഫേസ് വാഷ് തിരഞ്ഞെടുക്കാനാണെങ്കിൽ ഫോം കുറവുള്ള ഫേസ് വാഷ് തിരഞ്ഞെടുക്കുക. ഒരുപാട് ഓവർ ഫോമി ആയിട്ടുള്ള ഫേസ് വാഷുകൾ തിരഞ്ഞെടുക്കാതിരിക്കുക. ഫോം വളരെ കുറവുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുക. ഒരുപാട് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസേഴ്സിന് പകരം ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ അവരുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചില പ്രോഡക്റ്റ്സിന്, അതായത് ഫേസ് വാഷ് ആയാലും ക്ലെൻസേഴ്സ് ആയാലും ഭയങ്കര സ്മെല്ല്, ഫ്രാഗ്രൻസ് നല്ലപോലെയുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ, അത് തിരഞ്ഞെടുക്കാതിരിക്കുക. ഫ്രാഗ്രൻസ് പൊതുവേ കുറവായിട്ടുള്ള പ്രോഡക്റ്റ്സ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ സ്കിൻ കെയറിലെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ടോണിംഗ് ആണ്. അപ്പോൾ യൂഷ്വലി നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പാണ് ടോണിംഗ്. ഡ്രൈ സ്കിന്നുകാർ ടോണിംഗ് ചെയ്യുമ്പോൾ, സ്കിൻ ടോണിംഗ് ചെയ്യുമ്പോൾ ഡ്രൈ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടോണർ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിവതും ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ടോണേഴ്സ് യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ യൂസ് എ സീറം. ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ അവരുടെ സ്കിൻ കെയർ റുട്ടീനിൽ സീറം ഉൾപ്പെടുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡ്രൈ സ്കിന്നുള്ള ആളുകൾ സീറം യൂസ് ചെയ്യുമ്പോൾ അവരുടെ സ്കിന്ന് ഡേ ഫുള്ളായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് കാണപ്പെടും. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ ഇവ അടങ്ങിയിട്ടുള്ള സീറംസാണ് ഡ്രൈ സ്കിൻ പീപ്പിൾസിന് വളരെയധികം സ്യൂട്ട് ആവുക. ഇനി നമ്മുടെ നാലാമത്തെ സ്കിൻ കെയർ ടിപ്പ് എന്താണെന്ന് നോക്കാം. നാലാമത്തെ സ്കിൻ കെയർ ടിപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസിംഗ് ആണ്. ഡ്രൈ സ്കിന്നുള്ള ആളുകൾ ക്ലൈമറ്റിന് അനുസരിച്ച് അവരുടെ മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അതായത് ഡ്രൈ സ്കിൻ പീപ്പിൾ വന്നിട്ട് സമ്മർ സീസൺസിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിൻ്റർ സീസണിൽ ഇവർ ഹെവി ആയിട്ടുള്ള ഡ്രൈ സ്കിൻ മോയ്സ്ചറൈസിംഗ് ക്രീംസ് തിരഞ്ഞെടുക്കേണ്ടതുമാണ്. അതുപോലെ മോയ്സ്ചറൈസിംഗ് ക്രീം തിരഞ്ഞെടുക്കുമ്പോൾ SPF അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ സ്കിന്നിനെ UV റേസിൽ നിന്നും വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കും. ഇനി നമ്മുടെ അഞ്ചാമത്തെ സ്കിൻ കെയർ ടിപ്പാണ് സ്ക്രബിംഗ്. സ്ക്രബിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയറിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. പക്ഷേ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ, നോർമൽ സ്കിന്ന്, ഓയിലി സ്കിന്നുള്ള ആൾക്കാർ ചെയ്യുന്നത് പോലെ
ഒരിക്കലും 2 times 3 times per week സ്ക്രബ് ചെയ്യരുത്. വീക്ക്ലി വൺസ് മാത്രം സ്ക്രബ് ചെയ്യുക. കാരണം സ്ക്രബ് ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്കിന്നിനെ വീണ്ടും ഭയങ്കരമായിട്ട് ഒരു ഡ്രൈ എഫക്റ്റാണ് തരുന്നത്. അതുകൊണ്ട് വീക്ക്ലി വൺസ് മാത്രം അവരുടെ ഡെഡ് സ്കിൻസ് റിമൂവ് ആകാൻ വേണ്ടിയിട്ട് സ്ക്രബ് ചെയ്യുക. ഇനി നമ്മുടെ 6th tip എന്താണെന്ന് നോക്കാം. 6th tip എന്താണെന്ന് പറഞ്ഞാൽ യൂസ് എ ഫേസ് മാസ്ക്. ഡ്രൈ സ്കിന്നുള്ള ആളുകൾ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ സ്കിന്നിന് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് എഫക്റ്റ് തരുന്നതിനോടൊപ്പം തന്നെ ഒരു നാച്ചുറൽ ഗ്ലോയും നമ്മുടെ സ്കിന്നിന് കൊടുക്കും. ഡ്രൈ സ്കിൻഡ് പീപ്പിൾ ഫേസ് മാസ്ക് തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ഒരു ഹൈഡ്രേറ്റിംഗ് ഫേസ് മാസ്ക് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഫേസ് മാസ്കാണ് എപ്പോഴും ഡ്രൈ സ്കിന്നുകാർക്ക് സ്യൂട്ട് ആവുക. ഇത്രയുമാണ് ഡ്രൈ സ്കിൻ പീപ്പിൾ വേണ്ടിയിട്ടുള്ള സ്കിൻ കെയർ ടിപ്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. ഡ്രൈ സ്കിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒത്തിരി ഉപകാരപ്രദമായിട്ടുള്ള ടിപ്സാണ് ഈ വീഡിയോയിൽ. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളും വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സൂപ്പർ മോം ഫാമിലിയിലേക്ക് അംഗമാവുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ സൈഡിലായി വരുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജസ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതാണ്. സോ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.